വെൽക്കം ടു ശരറാന്തൽ. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. പഴയ തലമുറയ്ക്ക് നല്ലൊരു പൈതൃകമുണ്ടായിരുന്നു. പൈതൃകം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ, ബന്ധുമിത്രാദികളെ, അപ്പനമ്മമാരെയൊക്കെ അനുസരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുവാനുമുള്ള ഒരു സന്മനസ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ അന്തരം വളരെ വലുതാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് തലമുറകളുടെ വിടവ്, ജനറേഷൻ ഗ്യാപ്പ്. ഒരു 10 വർഷം മുമ്പേ വരെ, 10 വർഷത്തിന് ശേഷമാണ് ഓരോ 10 വർഷത്തിനുള്ളിലാണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഓരോ 5 വർഷത്തിലും സംസ്കാരം മാറുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇടപാടുകളും നമ്മുടെ ജീവിത രീതികളും അതുപോലെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കഴിഞ്ഞ തലമുറയെ നോക്കിയാൽ നമുക്കറിയാം, അവരവരുടെ അപ്പനമ്മമാർ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടെ ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്ന കാര്യമാണെങ്കിലും പണം ചെലവഴിക്കുന്ന കാര്യത്തിലും സംസാരിക്കുന്ന രീതിയിലും അതുപോലെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ ചില ചിട്ടവട്ടങ്ങൾ പഴയ ആളുകൾക്ക് ഉണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരാൾ ഡേവിഡ് എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം നമ്മൾ തുറന്നു കാണിക്കുകയാണ്. അപ്പൻ പഠിപ്പിച്ച പാഠങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ചില ചിട്ടകൾ നല്ല ചിട്ടകളാണ്, ചില ശീലങ്ങൾ നല്ല ശീലങ്ങളാണ്. ഗുരുഭക്തി അല്ലെങ്കിൽ ഭയബഹുമാനം, മാതാപിതാക്കളോടുള്ള ആദരവ്, ദൈവത്തോടുള്ള സ്നേഹം, ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങളാണെന്ന് ഇദ്ദേഹം, ഈ പറമ്പിത്തറ, ഡേവിഡ് പറമ്പിത്തറ എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തെ പഠിപ്പിച്ച മൂല്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം കൈമോശം വരാതെ സൂക്ഷിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിലെ കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ അംഗമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം അദ്ദേഹത്തെ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പിതാവാണ്. മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിന് എത്ര കഷ്ടപ്പാട് വന്നാലും അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പഠിപ്പിച്ചത്. ഈയിടയ്ക്കൊരു കണക്കെടുപ്പ് ഞാൻ വായിച്ചപ്പോൾ, ഹു ഹാസ് ഇൻഫ്ലുവൻസ് ടു ദ മോസ്റ്റ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് എന്നുള്ളൊരു കണക്കെടുപ്പാണ് ഞാൻ വായിച്ചത്. അതിൽ ഞാൻ വായിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ, മൂന്നാമതാണ് സമൂഹം. അപ്പോൾ ഏറ്റവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ. വേദവസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും അനുസരിക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനുള്ള ആദ്യത്തെ കൽപ്പനയാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അപ്പനെയും അമ്മയെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നഷ്ടപ്പെടുന്ന ആ ഒരു കൾച്ചർ നഷ്ടപ്പെടുന്ന ഒരു തലമുറയിലാണ് നിർഭാഗ്യവശാൽ ഞാനും താങ്കളും ജീവിക്കുന്നത്. മാതാപിതാക്കളെ അനുസരിച്ച് അവർ നടത്തിയ വഴിയിലൂടെ നടക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് പരിചയപ്പെടാം. ഓവർ ടു ഡേവിഡ്. അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നതാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും സമൂഹത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നൊരു മനുഷ്യനുമാണ്. എൻ്റെ പേര് ഡേവിഡ് പറമ്പിത്ര. സാമൂഹ്യ പ്രവർത്തനത്തിലാണ് താല്പര്യം കൂടുതൽ. കൊച്ചി നഗരസഭയിലെ കൗൺസിലറായിട്ട് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപിൽ നിൽക്കണം എന്ന് തന്നെയാണ് എനിക്കൊരു നിർബന്ധമുള്ളത്. സാധാരണ മനുഷ്യർക്ക് സഹായം എത്തിക്കുക, അത് രോഗികളായിട്ടുള്ളവർക്ക് സൗജന്യമായി മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ചികിത്സയ്ക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അവരുടെ ചികിത്സ നടത്തുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുക. വ്യക്തിപരമായി എനിക്കതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാകുന്നത്. ആ സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നത്. അർഹിക്കുന്ന സാധാരണക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട്, അത് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥന നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു. രാവിലെയും വൈകുന്നേരവും, ഉണർന്നാലുടനെയും, സന്ധ്യയ്ക്കും വൈകുന്നേരങ്ങളിലും, രാത്രി കിടക്കുന്നതിന് മുൻപും നീണ്ട തന്നെ എന്ന് പറയാവുന്ന പ്രാർത്ഥനകളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് നിഷ്കർഷയോടുകൂടി അപ്പനും ഞാൻ മറ്റുള്ള എല്ലാവരും അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലുവാനായിട്ടുള്ള ഒരു പ്രചോദനമായിരുന്നു. ഇതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് നമുക്ക് അത് ഏത് രൂപത്തിലാണോ അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണോ ഏത് രീതിയിലാണോ നമുക്ക് ചിന്തിക്കേണ്ടത്, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട്
അങ്ങനെ ഒരു ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ഈ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു. പ്രതിസന്ധികൾ ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിച്ചു പോകാൻ സാധിക്കില്ല. പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷേ പ്രതിസന്ധിയെ പ്രതിസന്ധിയായിട്ട് കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ അതിജീവിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള എക്സ്പീരിയൻസ്, നമ്മൾ അറിഞ്ഞിട്ടുള്ള പിതാവിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു അതൊരു ഒരു വലിയ ശക്തിയാണ്. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ അത് സൂക്ഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഒരു പ്രശ്നമേ അല്ല. ഒരല്പസമയം നിശബ്ദമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ അതൊന്നും ഒന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ പലപ്പോഴും പ്രയോഗിക്കാനും അത് പ്രയോഗിച്ചിട്ടുമുണ്ട്. ഇന്ന് ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു പ്രശ്നത്തിന് പരിഹാരമാകത്തക്ക രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കാരണം ഇവിടെ ഈ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള രവിപുരം എന്ന ഡിവിഷനിലെ എല്ലാ മഴയിലും മിക്കവാറും ഒരു 90% വീടുകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥയായിരുന്നു. മഴവെള്ളം ഒഴിച്ചു പോകാനുള്ള മാർഗമില്ലാണ്ട് വരുന്നത് കൊണ്ടിട്ട് 2000 ഞാൻ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടന്ന അപ്പോൾ മുതൽ ആരംഭിച്ച പ്രവർത്തനത്തിൻ്റെ ഏതാണ്ടൊക്കെ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് സാധിച്ചു. ഞാൻ ഇടപെട്ട കാര്യത്തിൽ എനിക്ക് 100% വിജയം നേടുവാൻ സാധിച്ചു എന്നിട്ടുള്ളത് അത് എനിക്ക് സാധിച്ചത് എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒരായുസിൽ ഒരു പേന കൊണ്ട് നമുക്ക് എഴുതിയാൽ തീരാവുന്ന കഥകളേ ഉള്ളൂ. ഈ പേന ഒരു വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിതാവ് അലക്സാണ്ടർ പറമ്പിത്ര എനിക്ക് വാങ്ങി തന്ന പേനയാണ്. ഇതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ്സിലത്തെ SLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. അത് ഇപ്പോഴും അത് സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് അതൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗവുമാണ്. മറ്റൊന്ന് ഒരായുസിൽ ഒരു പേന മതി എന്ന് തന്നെ എനിക്കത് തോന്നല്ല. അതൊന്ന് തെളിയിക്കുക കൂടിയാണ് എൻ്റെ ഒരു ആവശ്യം. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് പല മാഗ്നിറ്റ്യൂഡിലും വരാം, പക്ഷേ അതെല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട് ഏക മരുന്നേ ഉള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ മലയോട് പോവുക എന്ന് പറഞ്ഞ ബൈബിളിൽ അതിനേക്കാൾ വലുതായിട്ട് എന്താ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്? അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ നമ്മളെക്കുറിച്ചിട്ടൊരു വിശ്വാസം ഉണ്ടാവുക, നമ്മൾ നമ്മളുമായി ഇടപെടുന്ന ആളുകളോടൊരു വിശ്വാസം ഉണ്ടാവുക, ആ ആളുകൾക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവുക. അത് ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് പ്രയാസങ്ങളാണെങ്കിലും നിഷ്പ്രയാസം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. ഒരു റെയിൽവേ പാളത്തിൻ്റെ അടുക്കൽ നിന്ന് ശ്രീ ഡേവിഡ് പറമ്പിത്തറ ജീവിതത്തെ വിചിന്തനം ചെയ്യുമ്പോൾ അനേക കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ മിന്നിമറിയുന്നത്. കുടുംബം, അപ്പൻ തൻ്റെ ഓർമ്മയ്ക്ക് കൈമാറിയ ഒരു പേന, ജീവിതത്തിൽ പഠിച്ച ചില മൂല്യങ്ങൾ, എന്നും ചെയ്തു വരുന്ന ചില ചിട്ടവട്ടങ്ങൾ, പ്രാർത്ഥന, അതുപോലെ പരോപകാര സ്വഭാവം, സഹജീവി സ്നേഹം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഒരു ആ വിഷ്വൽ ഒരു ഉപമാനം പോലെ എനിക്കങ്ങ് മനസ്സിലാകുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. ആ ട്രെയിനിൻ്റെ യാത്രയിൽ തന്നെ ആ ട്രെയിൻ എത്ര സ്റ്റേഷനുകൾ താണ്ടി എത്ര കാഴ്ചകൾ കണ്ട് എത്ര സിഗ്നലുകൾ കണ്ടാണ് ആ ട്രെയിൻ യാത്ര ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അനേക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളൊരു ജീവിതത്തിന് ഊർജ്ജം നൽകുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അതിൽ പ്രത്യേകമായിട്ട് ആകർഷിച്ച ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഉപയോഗിക്കാൻ ഒരു പേന ആവശ്യമേ ഉള്ളൂ, ഒരു പേന കൊണ്ട് എഴുതാനുള്ള കാര്യമേ ഒരു മനുഷ്യ ജീവിതത്തിലുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അത് ലാളിത്യത്തിൻ്റെയും ഒരു താഴ്മയുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ അങ്ങെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചൊന്നും എഴുതാൻ അത്രയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ എഴുതുകയാണെങ്കിൽ ഒരു 10 വോളിയം ബുക്സ്, അതിനേക്കാൾ കൂടുതലൊന്നും എഴുതാൻ ഒക്കത്തില്ല ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ. കാരണം അത്രയ്ക്കുള്ള സംഭവങ്ങളെ ഒരു കൊച്ചു ജീവിതത്തിൽ നടക്കുന്നുള്ളൂ, പക്ഷേ അത് മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്നു. എന്ന് മാത്രമല്ല,
ലോകം മുഴുവൻ അവന് ചുറ്റിലുമാണ് കറങ്ങുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പേരതാണ്, മാനുഷികവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് സെൻറ്റേഡ് അറൗണ്ട് മീ. ലോകം മുഴുവൻ, ലോകത്തിലെ ഗോളങ്ങൾ മുഴുവൻ കറങ്ങുന്നത് എനിക്ക് ചുറ്റുമാണ്. മറ്റുള്ള ആളുകളെല്ലാം എനിക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങൾ മാത്രമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നെ എല്ലാവർക്കും വേണം, പക്ഷേ ആർക്കും മറ്റുള്ള ആൾക്കാരെ എനിക്ക് വേണ്ട എന്നിങ്ങനെയുള്ള തത്വശാസ്ത്രമാണ് ഇപ്പോൾ മനുഷ്യൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഒരു പേന മതി, ഒരു പേന കൊണ്ട് എഴുതാനുള്ള ചരിത്രമേ ഉള്ളൂ എന്ന് ശ്രീ ഡേവിഡ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം അത്രയ്ക്കും ചെറുതാണ് എന്നാണ്. മറ്റുള്ള ആളുകളെ വലുതായിട്ട് കാണുമ്പോഴാണ് നമ്മൾ തന്നെ ചെറുതാകുന്നത്. പൗലോസ് ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. 2-ാം അധ്യായം 5-ാം വാക്യം. അതിനുമുൻപേ അദ്ദേഹം പറയുന്നുണ്ട് അതേ ഭാഗത്ത് തന്നെ, ഓരോരുത്തൻ മറ്റുള്ളവരെ ശ്രേഷ്ഠനായിട്ടെണ്ണണം എന്ന്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ വലുതായിട്ട് കാണണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ചെറുതായിട്ട് കാണണ്ടേ? ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഫിലിപ്പിയ ലേഖനത്തിൽ, എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമായുള്ളവരെ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയിലെ വിശ്വാസികളാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം. യു ആർ മൈ ജോയ്. എനിക്ക് സന്തോഷം നൽകുന്നത് ഞാനോ അല്ല എനിക്ക് ചുറ്റുമുള്ള സംഭവങ്ങളോ അല്ല, നിങ്ങൾ വിശ്വാസികളായ നിങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നേർസാക്ഷ്യം. മാത്രമല്ല, നിങ്ങളെൻ്റെ കിരീടങ്ങളാണ്. നമ്മൾ സാധാരണ കിരീടം വെക്കുന്ന തലയിലല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള വിശ്വാസികളെ സ്വന്തം തലയിലെടുത്ത് വെക്കുവാൻ പൗലോസ് തയ്യാറായെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളാരെങ്കിലും മറ്റുള്ള ആളുകളെ തലയിൽ കയറ്റി വെക്കുമോ? നമ്മൾ സാധാരണ തന്നെ പറയുന്നത് ആരെയും തലയിൽ കയറ്റി വെക്കരുതെന്നാണ്. പക്ഷേ പൗലോസിൻ്റെ ഭാഷ്യമെന്ന് പറഞ്ഞാൽ, താഴ്മയുടെ അടിസ്ഥാനമാണ് മറ്റുള്ളവരെ നമ്മുടെ തലയുടെ മുകളിൽ വെക്കുന്നത് അല്ലെങ്കിൽ കിരീടമായിട്ട് വെക്കുന്നത്. ഏറ്റവും ഔന്നത്യമുള്ള സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ചെറുതായിട്ട് കാണിക്കുന്നു. അവിടെയാണ് പേന ഒരു സിമ്പലായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പേന കൊണ്ട് എഴുതാനുള്ള ജീവിതമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്, ലഘുവാണ് എൻ്റെ ജീവിതം. ദൈവത്തെയും മറ്റുള്ളവരെയും വലുതായിട്ട് കാണാൻ കഴിയണമെങ്കിൽ സ്വയം ചെറുതായിട്ട് കാണുവാൻ നമുക്ക് കഴിയണം. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകത്തിൽ നമുക്കതിന് കഴിയുന്നില്ല. എല്ലാവരുടെയും വിചാരം അമ്പട ഞാനേ എന്നുള്ള ഭാവമാണ്. ഈ അഹങ്കാരം കൊണ്ടാണല്ലോ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ലോകത്തിൽ വരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ ഒത്തിരി കുടുംബങ്ങളിൽ വഴക്കുണ്ടാകാനുള്ള കാരണം ഈഗോ ക്ലാഷാണ്. ഞാൻ പറഞ്ഞത് ശരി, ഞാനാണ് ശരി. ഒരു ഓഫീസിലെ സിറ്റുവേഷൻ നോക്കിയേ. ഓഫീസിലെ മുതലാളി പറഞ്ഞു, അല്ലെങ്കിൽ ബോസ് പറഞ്ഞു, അല്ലെ സൂപ്പർവൈസർ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, മാനേജർ പറഞ്ഞു. അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറവുമില്ല. മാനുഷികമായ നിലപാടെടുക്കാതെ ഞാൻ പറഞ്ഞത് ശരി, അപ്പോൾ അവിടെ ഈഗോയാണ് പ്രശ്നം. അപ്പോൾ ഏത് കലഹത്തിൻ്റെ പുറകിൽ ചെന്നാലും അതിൻ്റെ പുറകിൽ ഒരു ഈഗോ കാണുവാൻ കഴിയും. അവരുടെ എല്ലാം മുൻപിൽ ഈ ഒരു പേന ചെറിയൊരു സിമ്പലായിട്ട് വന്നിരുന്നുവെങ്കിൽ അവർക്ക് അവരെ തന്നെ ചെറുതായിട്ട് കാണുവാൻ കഴിയുമായിരുന്നു. നമ്മൾ ചെറുതായിട്ട് കാണണമെങ്കിൽ നമ്മളെക്കാൾ വലിയവനായൊരു ദൈവം നമ്മളെ കരുതുന്നു, നമുക്ക് മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാകുന്നത്. ഈ ലോകം എത്രയോ വലിയതാണ്. ആ ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾ, അതിൽ കേവലം ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഒരു ബോധം നമ്മളെ എപ്പോഴും ഭരിക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു ചെറിയവനാണ്. പക്ഷേ എന്നെയും അതുപോലെ എന്നെ പോലുള്ള മറ്റേ ആളുകളെയും ഭരിക്കുന്ന ഏറ്റവും വലിയ ശക്തിമാനായ ദൈവമുണ്ട് എന്ന് കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വരൂപവും തനിമയും മറ്റുള്ള ആളുകൾ നമുക്ക് കാണുവാൻ കഴിയും. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ദൈവസൃഷ്ടികളാണ്, അതുകൊണ്ട് അവർ മേന്മയുള്ളവരാണ്, വിലയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സഹജീവികളോടുള്ള നമ്മളെ ഇടപാടിൻ്റെ രീതിയിൽ വ്യത്യാസപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ മറ്റുള്ള ആളുകൾ ദൈവങ്ങളാണ് എന്നുള്ള ആശയമല്ല ഞാൻ പറഞ്ഞത്. ദൈവസൃഷ്ടികളായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ചെറുതാകും, ദൈവം വലുതാകും. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവനോ വളരണം, ഞാനോ കുറയണം. എന്ത് ഉദാത്തമായ ഒരു തത്വശാസ്ത്രമല്ലേ. യേശു എന്നിൽ വലുതാകുകയും ഞാൻ ചെറുതായി തീരുകയും ചെയ്യുക. ഞാൻ ചെറുതായെങ്കിൽ മാത്രമേ ദൈവം വലുതാകുകയുള്ളൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ വലുതായി കണ്ടാൽ മാത്രമേ ഞാൻ ചെറുതാകുകയുള്ളൂ. നമുക്കെല്ലാം ചെറുതാകാൻ ശ്രമിക്കാം.
ഒരു 5 വയസ്സുള്ള പെൺകുട്ടി അപ്പൻ്റെ കൈയും പിടിച്ച് വഴിയോരത്തൂടെ നടക്കുമ്പോൾ അപ്പനോട് ആ കുട്ടി പറഞ്ഞു, ഡാഡ് ലുക്ക് അറ്റ് മൈ ഷാഡോ, ഡാഡി എൻ്റെ നിഴലൊന്ന് നോക്കൂ, ഡാഡിയുടെ നീളത്തിന് അത്രയും വരുന്നു, അതിൻ്റെ അറ്റം എവിടെയാണെന്ന് പോലും കാണുന്നില്ല. അപ്പോൾ ഡാഡി പറഞ്ഞു, വെൻ ദ ഷാഡോ ഗെറ്റ്സ് ലോങ്ങർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സൺ ഈസ് ഗോയിങ് ഡൗൺ. നിൻ്റെ നിഴൽ
നീളം കൂടി വരുന്നതിനനുസരിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, സൂര്യൻ താഴ്ന്നു പോവുകയാണ്. സൂര്യൻ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഷാഡോ വളരെ തൊട്ടടുത്താണ്. സൂര്യൻ താഴ്ന്നതിനനുസരിച്ച് നമ്മുടെ നിഴൽ നീണ്ടുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ സൂര്യനുമായിട്ടുള്ള അളവനുസരിച്ചാണ് നമ്മുടെ നിഴലിൻ്റെ നീളം. നമ്മൾ ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ നീളം എന്താണെന്ന് മനസ്സിലാകുന്നത്. മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. സ്വയം ഒരു തിരിച്ചറിവുണ്ടാകുന്നത് ദൈവമെന്ന ഫ്രെയിമിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മാത്രമാണ്. ദൈവത്തിൻ്റെ പരമാധികാരവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നമ്മൾ ആരുമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നിടത്താണ് നമ്മൾ വെറും ബലഹീനരായ മനുഷ്യർ ആയിത്തീരുന്നത്. ഒരു പേന കൊണ്ട് എഴുതി തീർക്കാവുന്ന ജീവചരിത്രം മാത്രമേ എനിക്കും താങ്കൾക്കും ഉള്ളൂ. ഇത്രയും ക്ഷണികനായ ഇത്രയും പരിമിതികളുള്ള മനുഷ്യനാണ് ഞാൻ എന്ന് ഞാനും താങ്കളും ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം സഫലമായി തീരും, ദൈവം വലിയതായിത്തീരും. അങ്ങനെ വലിയ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഗുഡ് ബൈ. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.